അപ്പോൾ എന്താ വെച്ചാൽ ഈ വ്ളോഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ തന്നെ നീച്ചണം. അപ്പോൾ ഞാനത് കിട്ടാൻ വേണ്ടിയിട്ട് രാവിലെ നീച്ചക്കാണ്. ഇതാ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ശരി. എന്താണ് പറയാനുള്ളത്? നൈറ്റ് പരീക്ഷയാണ്, എല്ലാവരും പ്രാർത്ഥിക്കും. ആദ്യത്തെ നൈറ്റിയാണ്. തിയറിയിൽ ആറ് വർക്കും പ്രാക്ടിക്കലിൽ ഫുള്ള് കിട്ടിയിട്ടില്ല, ഇന്ന് പാസ്സാവില്ല. അപ്പോൾ പാസ്സാവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. ഈ ഒരു പാപം യുവാവിന് വേണ്ടിയിട്ട് ഇന്നലെ മുതൽ തുടങ്ങിയതാണ് പഠനം, ഈ ഒരു ഐടി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ആ ഇന്നലെ തുടങ്ങിയിട്ടുള്ളത്. ഇതാ ഇവിടെ തൻ്റെ ഡയറ്റ് ഒരു പൊടിക്ക് പോലും തെറ്റിച്ച് കൊടുക്കാതെ രാവിലെ നീറ്റ് പോം ഗ്രനേറ്റും ഓട്സും മിക്സ് ചെയ്ത് സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. ഈച്ചു അനക്കുന്ന പരീക്ഷ അല്ലേ? എന്ത്? സൂവോളജി പ്രാക്ടിക്കൽ. സൂവോളജി പ്രാക്ടിക്കൽ, സൂവോളജി പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഒരുങ്ങുകയാണ് ഈച്ചു. ഈച്ചും ഇതേപോലെ തെല്ലും പ്രതീക്ഷകൾ തെറ്റിക്കാതെ ഇതാ ഇപ്പോൾ വന്നിട്ട് ഇപ്പൊ പിടിച്ചിട്ട് എന്തൊക്കെ പഠിക്കാൻ പറ്റും അതൊക്കെ പഠിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങൾ തലേന്ന് പഠിച്ച് എന്തൊക്കെ കിട്ടുന്നു അതൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോകാറുള്ളത്. നേരത്തെ പഠിക്കണമെങ്കിൽ ഇഷ്ടമല്ല, തലേന്ന് പഠിക്കും. എന്താ ഇന്നത്തെ മുഖ്യ അതിഥി ഇമ്മച്ചിയാണ്. അപ്പം ഇമ്മച്ചി ലീവ് ഇനി സ്കൂളിൽ ഒരു ഒന്നൊന്നര മാസമായിട്ട്. അപ്പം ഇമ്മച്ചിക്ക് കുട്ടികൾ എന്ത് കൊടുത്തേക്കണേ? ഒന്നര മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇമ്മച്ചിക്ക് വൻ വരവേൽപ്പാണ് സ്കൂളിലെ കുട്ടികൾ നൽകിയത്. ഹാപ്പി ബർത്ത്ഡേ നുസറത്ത് ടീച്ചർ, ഐ ലവ് യു, ഐ ലവ് യു, ലവ് യു മുദ്ദ, ലവ് യു. എന്റെ കുട്ടികള് പാവങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതാ. സ്വാഭാവികമായി മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ വ്ളോഗ് തുടങ്ങണ വരെ പട്ടിക്കും കോഴിക്കും കാക്കക്കൊന്നും കുരക്കണ്ട. വ്ളോഗ് തുടങ്ങിയതിനു ശേഷം കാക്കയും കോഴിയും പട്ടിയും എല്ലാവരും കൂവുകയും കുരക്കുകയും ഒക്കെ ചെയ്യുന്നു. നുസറത്ത് ടീച്ചർക്ക് നൽകിയ സമ്മാനങ്ങൾ കാണട്ടെ. ചെറിയൊരു നോട്ട്ബുക്ക്, സ്വന്തമായി നിർമ്മിച്ചൊരു നോട്ട്ബുക്ക്. പിന്നെ അമ്മച്ചിക്ക് നോട്ട് എഴുതാന് വേറൊരു നോട്ട്. അമ്മച്ചിക്ക് ഇരുന്ന് വരക്കാന് പല സൈഡിന്ന് പല മഷിയിൽ വരുന്ന പേന, അത്തരം കുപ്പി, അത്തരം കുപ്പി സോപ്പൊക്കെ കൊടുത്തു കുളിച്ചിട്ടെന്ന് വരി ടീച്ചർ. രണ്ടാമത്തെ പെണ്, ഒരു റെഡ് പെണ്, ഒരു ബ്ലാക്ക് പെണ്. ഇതൊക്കെ അമ്മച്ചിന്റെ എൽ പി സ്കൂളിലെ കുട്ടികളുടെ സ്നേഹം. ഇതെന്താ അമ്മച്ചിക്ക് കുട്ടികളെ കൊടുത്തിട്ടത്? മുടി ബണ്ണ്, ഒരു റോസ് ബണ്ണും, റോസ് ബണ്ണും, ബ്ലാക്ക് ബണ്ണും. ഇങ്ങനെയാണ് ഈ ലീവ് എടുത്ത് സ്കൂളിൽ പോകാൻ നല്ലത്. ഒന്നര മാസം ലീവ് എടുത്തതിന് കുട്ടികൾ കൊടുത്താണ് ഇതൊക്കെ. ഒരു ലോഡ് മുട്ടായി. അപ്പൊ നാലാം ക്ലാസ് വരെ സമ്മാനങ്ങൾ കഴിഞ്ഞു. അക്ഷര തെറ്റ് പിടിക്കരുത്, ഇത് ചെറിയ കുട്ടികളാണ്. അത് എന്നിട്ട് ലവിന്റെ ഉള്ളിലാണ്ട് ഒട്ടിച്ചിട്ട് അത് ബ്രോക്കൻ ലവ് ആക്കി. കൂട്ടി പിടിച്ചാണ് നിന്നോട് അപ്പഴും പറഞ്ഞു നിക്കണേ. ഇത് എനിക്കും ആണെങ്കിൽ തരാൻ പറഞ്ഞു. ഇതാ ഇതെന്തിനാ എനിക്ക്? അതല്ല, ഓലുണ്ടാക്കിയ ഒരു സാധനല്ലേ. ഇതെന്താണ്? ഇത് അനാൻഷാക്ക് തരാനാന്ന് പറഞ്ഞു. എന്താണെന്ന് അറിയില്ല. മാഷാല്ലാ എന്നൊക്കെ എഴുതിക്കണല്ലോ. അല്ലാ അല്ലാ എന്നൊക്കെ എഴുതിക്കണം. ഒന്നത്തെ കുട്ടികൾ ഇത്രയൊക്കെ ഉണ്ടാക്കുള്ളൂ. പിന്നെ ഇതൊക്കെ പല ആൾക്കാർ തന്ന മുട്ടായികളാട്ടോ. ഓഞ്ചൊക്കെ വെച്ചിക്കണ്ട്. എന്നിട്ട് ഉച്ചയായപ്പോ ഓല തന്നെ ചോദിക്കുക, ഞങ്ങൾക്ക് ഒന്ന് തരുമോ. ഉച്ചയാകുമ്പോ തോണിയൊക്കെ ഉണ്ടാക്കിക്കണ്. തോണിയില് ജയിക്കാറത്, തോണിയിൽ ഒരാളെ കയറ്റി, തോണി ഉണ്ടാക്കിയിട്ട് തോണിയിൽ ഒരാളെ കയറ്റി നിർത്തിയിരിക്കണ കുട്ടികൾ. അതേപോലെ കിറ്റ്കാറ്റ്, എക്ലെയർ, പിന്നെ എന്തൊക്കെയാ മുട്ടായികള്. പാവടാ, ഉച്ചയപ്പോ തോലെന്നെ ചോദിക്കണോ. എനിക്ക് തിന്നാൻ പുതിയ ഉച്ചയപ്പോ രാവിലെ എനിക്ക് തന്നു പൊട്ടും കൊടുത്തില്ല. ഉച്ച കഴിഞ്ഞപ്പം എന്തിനാ അപ്ലൈ ചെയ്യണേ? പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പി സി സിക്ക് അപ്ലൈ ചെയ്ത്
പോലീസ് പിടിച്ച് തല്ലൂലേ അത് അത് കാണിച്ചുകൊടുത്ത് ഇന്റെ ഫോട്ടോ എല്ലാതിനും ഇങ്ങളെ ഫോട്ടോസ് കാണിച്ചു ആദ്യം അതിനുള്ള ഗുണ്ടസനുട്ടനല്ലേ അപ്പൊ വലുതായി ഇത് പോലെ പാസ്പോർട്ട് സൈസ് ഇമ്മച്ചിന്റെ പാസ്പോർട്ട് സൈസ് നല്ല ഉറക്ക ഇപ്പാന്റെ പണ്ടത്തെ സ്കൗട്ടിന്റെ സാറാണ്ട്ടപ്പ ഇപ്പാന്റെ എന്താട്ടി ഇപ്പാന്റെ അങ്ങനെ കൊടുത്ത് ഇന്റെ മാത്രം അവാർഡൊക്കെ പിടിച്ച് ഈ അവാർഡ് പിടിച്ചുള്ള ഫോട്ടോ കൊടുത്ത് വലിയ പരിഗണന ഒന്നും കിട്ടൂലട്ടാ രാവിലത്തെ തന്നെ പി സി സി അപ്ലൈ ചെയ്ത് പോവുകയാണ് അപ്പോ ഇത്രയും സമ്മാനങ്ങളാണ് ഉമ്മച്ചിക്ക് കിട്ടിയത് സ്കൂളിൽ നിന്ന് കുട്ടികളെ സ്നേഹമല്ല എന്താ പറയാ കാരണം ഈ പ്രായത്തിലുള്ള കുട്ടികളെ എങ്ങനെ കൊടുക്കുള്ളൂ ഞാനും കൊറേ സ്റ്റിക്കറും ഒട്ടിച്ചിട്ടുണ്ട് പ്ലം കേക്കിന്റെ കവറിലിട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് ക്രിയേറ്റിവിറ്റിയാണ് ഒരു സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് അതിൻ്റെ സന്തോഷം ചെറിയ കുട്ടിയൊക്കെ അവർക്ക് വലിയ വലിയ ആഗ്രഹങ്ങളാണ് പക്ഷെ ഓര് ചെറുതായിട്ട് അല്ല അത് ചെടി അതാ അരുണേ ഒരു അരുണ് പറയണേ കുട്ടി ചെടി ഗിഫ്റ്റ് അയച്ചു വലിയ ദുബായ് പെട്ടിയിൽ ഇത് അങ്ങനെയല്ലടാ ഓ ഇത് തിരട്ടയച്ചതാറിയറില് വന്നാട്ടാ രണ്ടു ദിവസം മുമ്പ് ഇന്ന് വന്നാ ഇന്നലെ ചെടിയല്ലേ ഏത് ചെടിയാണ് മണി പ്ലാന്റ് ഇതിനെന്തോ ഒരു പേരുണ്ട് എനിക്ക് അതിനെ പറ്റി അറിയില്ലടാ ഇത് ഞാൻ പല വട്ടം വെച്ചിട്ട് പോയ സാധനം അപ്പൊ വലുതാണ് കൊടുത്തയച്ചു ഇത് ഉണ്ടാവും ഇതിന്റെ പേരോ പൊയ്ക്കാടുന്നു പേരെന്താ രണ്ട് പരീക്ഷക്കായി തയ്യാറെടുക്കുന്ന സുവോളജി താരം ഇതെന്താ ഈ പ്രതീക്ഷയില് ഈ ഈ ഒരു കുടുംബത്തിൽ ഞാനും ഇങ്ങനായി പഠിപ്പും തൂങ്ങലില്ലാതെ ഞങ്ങൾക്ക് ആകെ പ്രതീക്ഷയുള്ള രണ്ട് യുവാക്കളാണ് ഈ കുടുംബത്തിന്റെ മുഖച്ഛായ മാറ്റിമറിക്കാൻ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ള രണ്ട് യുവാക്കളാണ് ഈ നിൽക്കുന്നത് നാലാം ക്ലാസ്സിലെ ഒരു കുട്ടി എന്നോട് ചോദിക്കുകയാണേ നിങ്ങളവിടെ ഇടയ്ക്ക് പടക്കവും പൂത്തിരിയൊക്കെ പൊട്ടിക്കലുണ്ടല്ലോ എനിക്ക് ആരും കാണാതെ രണ്ട് കമ്പി പൂത്തിരി തരുവാനിഷ്ടമുണ്ടോ ഓനും കാണാതെ ടീച്ചറെ വെച്ച് തന്നാൽ മതി ഓന് കത്തിച്ചാളുള്ളൊരു പൂതി ഓന് മിന്നാന്ന് ഞാൻ ചെന്നപ്പോൾ കണ്ടില്ല അപ്പം ഞാൻ പറഞ്ഞടാ അന്നെ ഇന്നലെ കണ്ടില്ലേ ഇന്നോട് പറയാം കണ്ടില്ലേ എന്താ ഓൻ ഭയങ്കര സാധനം ഹെയർ സ്റ്റൈലാണ് എൻ്റെ അടിപൊളി ആട്ടെ എൻ്റെ തിരിഞ്ഞ ഓ തലപ്പക്കട്ടി ഈ ഒരു വ്ളോഗിന് വേണ്ടി രാവിലെ നീച്ചിക്കണ ഞാൻ അറിയണക്ക് എന്താണ് എന്താണ് എൻ്റെ സുവോളജി പരീക്ഷയിലെ മാർക്ക് എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് കുഴപ്പമുണ്ടാവില്ല അറിയാം എല്ലാ കുട്ടികളെയും പോലെ പിന്നെ ചീക്കണം പക്ഷെ നമുക്ക് ചോരക്കളിയാണ് ഇഷ്ടം
അപ്പൊ ചായ ഒക്കെ കുടിച്ച് ഇവരുടെ സ്കൂളിൽ പോവാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, എല്ലാരും കമന്റ് ബോക്സിൽ ഒരു ഓൾ ദി ബെസ്റ്റ് ഇടുക. സ്റ്റീലിനും ഈച്ചുനും നിർദ്ദേശങ്ങൾ കൊടുക്കണേ മോട്ടിവേഷൻ കൊടുക്കാണേ. അപ്പോ ബൈ ബൈ ഗായ്സ്, ഞങ്ങളുടെ അടുത്ത വ്ളോഗിൽ കാണാം. വ്ളോഗ് ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വ്ളോഗിൽ ഞാൻ മുഖം കാണിച്ചിട്ടില്ല, മുഖം കാണിക്കാത്ത വ്ളോഗാണ് ഞാൻ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഞാനിതിനെ എഡിറ്റ് ചെയ്യുന്നത്. ബൈ ഗായ്സ്. ബൈ ഗായ്സ്.